ബിഗ് ബോസ് ഹൗസിലേക്ക് മാണിക്കുട്ടൻ തിരിച്ചെത്തുമോ? തിരിച്ചെത്തും എന്നതാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് പ്രൊമോസ് കാണിക്കുന്നത്. കാരണം മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന മണിക്കുട്ടൻ്റെ ഒരു വാചകം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് പുതിയ പ്രൊമോസ് ഇട്ടിരിക്കുന്നത്. ദുഃഖവെളിയോർത്ത് വിഷമിക്കേണ്ട, ദുഃഖവെളിക്ക് ശേഷം ഒരു ഉയർത്തെഴുന്നേപ്പിൻ്റെ ഈസ്റ്റർ ഉണ്ട് എന്ന് മണിക്കുട്ടൻ പറഞ്ഞ വാക്കിനെയാണ് ബിഗ് ബോസ് ഇപ്പോൾ ഒരു പ്രോമയാക്കി ഇട്ടിരിക്കുന്നത്. എന്തായാലും പ്രേക്ഷകർ ഇപ്പോഴും വളരെ ക്യൂരിയോസിറ്റിയോടുകൂടെ തന്നെ കാത്തിരിക്കുകയാണ് മണിക്കുട്ടൻ്റെ തിരിച്ചുവരവ്. മണിക്കുട്ടൻ്റെ കൂട്ടുകാർക്ക് പോലും മണിക്കുട്ടനെക്കുറിച്ച് ഇപ്പോൾ യാതൊരു വിവരവുമില്ല. വീട്ടിലാണെങ്കിലും മണിക്കുട്ടനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവർക്കും ലഭിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൽ തന്നെയാണ് മണിക്കുട്ടൻ ഇപ്പോഴും നിൽക്കുന്നത്. ശാരീരികമായിട്ടുള്ള വിഷമം മാറിയാൽ വീണ്ടും മണിക്കുട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചെത്തുമെന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകർ വിചാരിക്കുന്നത്. എന്നാൽ വൺ വീക്ക് അവിടെ നിന്നുകൊണ്ട് നെക്സ്റ്റ് വീക്ക് ലാലേട്ടൻ വരുന്ന സമയത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേക്കുള്ള വാതിലുകൾ തുറക്കുക എന്നതായിരിക്കാം വേറൊരു ലക്ഷ്യമെന്നും പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നു. കാരണം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മണിക്കുട്ടൻ ഒരിക്കലും ഇങ്ങനെ ഒരു വാക്കൗട്ട് നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. വളരെ ശക്തനായ മത്സരാർത്ഥിയായിരുന്നു. അതൊരിക്കൽ പോലും മണിക്കുട്ടനെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. സൂര്യയുടെ പ്രണയ നാടകത്തിലും സന്ധ്യയുടെ ആ പ്രശ്നത്തിലുമൊക്കെ മണിക്കുട്ടൻ വല്ലാതെ ഉലഞ്ഞുപോയിരുന്നു. ആദ്യം മുതൽ തന്നെ സൂര്യയുടെ പ്രശ്നത്തിൽ വളരെയധികം മാനസിക സംഘർഷങ്ങളിലൂടെയാണ് മണിക്കുട്ടൻ കടന്നു പോയതെന്ന് പ്രേക്ഷകർക്കറിയാം. ഏറ്റവും രസകരമായ കാര്യം ബിഗ് ബോസിൻ്റെ ചോദ്യമാണ്. മണിക്കുട്ടൻ പുറത്തായ സ്ഥിതിക്ക് ഇനി നമ്മുടെ സൂര്യയുടെ പുതിയ സ്ട്രാറ്റജി എന്തായിരിക്കുമെന്നാണ് ബിഗ് ബോസിൻ്റെ ചോദ്യം. ബിഗ് ബോസിന് തന്നെ മനസ്സിലായി, ഇപ്പോൾ ഇത്രയും കാലം കളിച്ചുകൊണ്ടിരുന്ന സൂര്യയുടെ ഒരു ഫേക്ക് പ്രണയ സ്ട്രാറ്റജി ആയിരുന്നുവെന്ന് ബിഗ് ബോസിന് സമ്മതിച്ചു തന്നിരിക്കുന്നു. മണിക്കുട്ടൻ പോയതിനു ശേഷം നല്ല ഡബിൾ സ്ട്രോങ് ആണ് സൂര്യ, വളരെ ഹാപ്പിയാണ്. ടാസ്കുകളൊക്കെ വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് വായിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മണിക്കുട്ടൻ പുറത്തു പോയതിൽ മണിക്കുട്ടനും മണിക്കുട്ടനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കും മാത്രമാണ് പ്രശ്നം. ബാക്കി സൂര്യയ്ക്കോ അവിടെയുള്ള മറ്റുള്ളവർക്കോ യാതൊരു പ്രശ്നമില്ലെന്നും മനസ്സിലായി. ചിലപ്പോൾ കഴിഞ്ഞ തവണ രജിത് സാറിന് സംഭവിച്ചതുപോലെ ലാലേട്ടൻ വരുമ്പോൾ പുറത്തേക്കുള്ള വാതിലായിരിക്കാം മണിക്കുട്ടന് തുറക്കാൻ പോകുന്നത്. അതല്ലെങ്കിൽ വീണ്ടും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പ്രവേശിക്കാനും സാധ്യതയുണ്ട്. കാരണം ജനങ്ങൾ പ്രേക്ഷകർ പുറത്തേക്ക് വിട്ട രമ്യ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ ഒരുപാട് സ്നേഹിക്കുന്ന മണിക്കുട്ടന് വീണ്ടും തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട്. പിന്നെ ഇന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സംഭവിച്ചത്, അതായത് സായിയും ഋതുമന്ത്രിയും അനൂപും തമ്മിലുള്ള ഒരു ചെറിയ വഴക്കാണ്. അതായത് അനൂപിൻ്റെ കോയിൻസ് ഋതുമന്ത്ര മോഷ്ടിച്ചു എന്നതാണ് പ്രശ്നം. അതിനിടയിൽ സായി നീ മോഷ്ടിച്ചു എന്ന് പറയുകയും എന്നാൽ മുന്നിൽ നിന്ന് എടുത്തതായതുകൊണ്ട് മോഷ്ടിച്ചതല്ല എന്ന് ഋതുമന്ത്ര വാദിക്കുകയും ചെയ്തു. എന്നാൽ അനൂപ് വീണ്ടും വന്ന് നീ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ അനുവാദമില്ലാതെ മോഷ്ടിക്കുക തന്നെയായിരുന്നു എന്ന് പറഞ്ഞതോടുകൂടി ഋതുമന്ത്രയ്ക്ക് പിന്നെ ആ ഒരു ഗെയിമിൽ നിൽക്കാൻ പറ്റാതെ വരികയും തിരിച്ച് കോയിൻസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഋതുമന്ത്ര സായി അനൂപ് പ്രശ്നത്തിൽ നിങ്ങൾ ആരുടെ ഭാഗത്താണ്? അതുപോലെ തന്നെ മണിക്കുട്ടൻ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുമോ? മഴവിൽ മീഡിയ പ്രേക്ഷകർക്ക് ഇക്കാര്യത്തിൽ എന്താണ് സംസാരിക്കാനുള്ളത് കമൻറ്റുകളായി രേഖപ്പെടുത്തൂ.